കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാന്ദ്ര കരീറ്റിപ്പുറം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധിക്ക് കാരണമായത് ഇതോടെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുമെന്ന പ്രതീക്ഷയും മങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ മാന്ദ്ര കരീറ്റിപ്പുറം കുടിവെള്ള പദ്ധതി നവീകരണത്തിന്റെ പേരിൽ ഗ്രാമപഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കൊമ്പുകൂർത്തതോടെ പദ്ധതി നവീകരണം പാടുന്നു തർക്കം രൂക്ഷമായതോടെ കുടിവെള്ള പദ്ധതി നവീകരണത്തിന്റെ ഭാഗമായുള്ള ജലസംഭരണിയുടെ നിർമ്മാണവും നീണ്ടുപോവുകയാണ് കുടിവെള്ള പദ്ധതിയിൽ കരീറ്റിപ്പുറം കുന്നിന്മുകളിലുള്ളവർക്ക് ശുദ്ധജലം ലഭിക്കാത്തതിനെ തുടർന്നാണ് പുതിയ സംഭരണി നിർമ്മിക്കാൻ തീരുമാനമെടുത്തത് കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തിനാലിന് ചേർന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സംഭരണി നിർമ്മിക്കുന്നതിന് പണവും അനുവദിച്ചു ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരവും നേടി അതിനിടെ ഇതേ പദ്ധതിയിൽ ജലസംഭരണി നിർമ്മിക്കുന്നതിനും കുളം നവീകരിക്കുന്നതിനും ജില്ലാ പഞ്ചായത്തും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചതോടെയാണ് തർക്കവും വിവാദവും തുടങ്ങിയത് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പദ്ധതിക്ക് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിമൂന്നിന് ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം വാങ്ങി പഞ്ചായത്തിലേക്ക് അയച്ചെന്നാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വാദം എന്നാൽ പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ആവർത്തന സ്വഭാവമുള്ള പദ്ധതികൾ ഒഴിവാക്കുന്നതിന് പഞ്ചായത്തുകളുടെ പദ്ധതികൾ കണക്കിലെടുത്ത് വേണം പദ്ധതികൾ തയ്യാറാക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലകളിൽ വ്യക്തമാക്കുന്നതായി പഞ്ചായത്ത് അധികൃതർ പറയുന്നു പദ്ധതിയുടെ കാലപ്പഴക്കവും ഗുണഭോക്താക്കളുടെ എണ്ണത്തിലുള്ള വർധനവും കാരണം ഉയർന്ന പ്രദേശങ്ങളുള്ളവർക്ക് വെള്ളം കിട്ടാത്ത സാഹചര്യത്തിലാണ് സമഗ്ര പുരോഗതിക്ക് ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നത് ഗ്രാമപഞ്ചായത്ത് ഒന്നാം ഗഡു അനുവദിച്ച് ജില്ലാ ആസൂത്രണ സമിതിയിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയുടെ അംഗീകാരം ലഭിച്ചെങ്കിലും റിവിഷനിൽ അനുവദിച്ച നാല് ദശാംശം എട്ടേ നാല് ലക്ഷത്തിന് അംഗീകാരം നൽകിയില്ല ഇത് പ്രതിഷേധവും ഉയർത്തിയിട്ടുണ്ട് പഞ്ചായത്ത് സമർപ്പിച്ച മുപ്പത്തി അഞ്ച് പദ്ധതികളിൽ സംഭരണ നിർമ്മാണത്തിന് അനുവദിച്ച തുക ഒഴികെ മറ്റെല്ലാ പദ്ധതികൾക്കും അംഗീകാരവും ലഭിച്ചിട്ടുണ്ട് ഉയർന്ന പ്രദേശമായ കരീറ്റിപ്പുറം ഭാഗത്തുള്ളവരുടെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് ഗുണഭോക്താക്കളായ കുന്നമ്മൽ സരോജിനി വാസു കാർത്തിയനി എന്നിവർ ജലസംഭരണി നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലവും നൽകിയിട്ടുണ്ട് പഞ്ചായത്ത് അംഗം കുഞ്ഞാലി കുഞ്ഞാലിമമ്പാട്ടിൻ്റെ ശ്രമഫലമായാണ് സ്ഥലം ലഭ്യമാക്കിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിന് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പദ്ധതിയുടെ കുളം ആനയാകുന്ന് വെസ്റ്റ് വാർഡിലും സംഭരണി കളരിക്കണ്ടി വാർഡിലുമാണ് ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും പദ്ധതിയുമായി ബന്ധപ്പെട്ട് തർക്കം തുടങ്ങിയതോടെ പാവപ്പെട്ട നിരവധി കുടുംബങ്ങളുടെ കുടിവെള്ളമാണ് ലഭിക്കാതാവുന്നത് സി പ്രാദേശിക വാർത്ത മുഖം